കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ നിയമനം റദ്ദാക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി വെളിപ്പെടുത്തി. മാത്രമല്ല ബില്ലുകളിൽ താൻ ഒപ്പിട്ടാലേ നിയമമാകൂവെന്ന പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗവർണർ, ചാൻസലർ എന്നീ നിലകളിലുള്ള അദ്ദേഹത്തിൻ്റെ രീതിക്കെതിരെയാണ് ഭരണഘടനയും സുപ്രീംകോടതി വിധികളും ചൂണ്ടിക്കാട്ടി പി ടി പി ആചാരി വ്യക്തമാക്കിയത്. നിയമസഭ പാസാക്കുന്ന ബിൽ താൻ ഒപ്പിട്ടാലേ നിയമമാവുകയുള്ളൂ എന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസ്താവന ജനാധിപത്യ വിരുദ്ധമാണ്. സർവകലാശാലകളുടെ അക്കാദമിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള അധികാരം ചാൻസലർ ആണെങ്കിൽ പോലും ഗവർണർക്കില്ലെന്നും പി ഡി ടി ആചാരി ചൂണ്ടിക്കാട്ടുന്നു. ഗവർണർ ഒപ്പിട്ടാലേ ബില്ലുകൾ നിയമമാവുമെന്നത് വസ്തുതയാണ്, അത് സത്യമാണ്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദനം അനുസരിച്ച് നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ കയച്ചാൽ അദ്ദേഹത്തിന് ഒന്നുകിൽ അതിൽ സമ്മതം രേഖപ്പെടുത്തി തിരിച്ചയക്കാം, അല്ലെങ്കിൽ സമ്മതം നിരസിക്കാം, അതുമല്ലെങ്കിൽ പുനഃപരിശോധനയ്ക്കായി നിയമസഭയിലേക്ക് തിരിച്ചയക്കാം, വേണമെങ്കിൽ പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കും വിടാം. പുനഃപരിശോധനയ്ക്ക് അയച്ച ബിൽ നിയമസഭ ഒരു മാറ്റവും വരുത്താതെ തിരിച്ചയച്ചാൽ ഗവർണർ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. ഇതൊന്നും ചെയ്യാതെ ബില്ലിൽ ഒരു തീരുമാനവും എടുക്കാതെ എത്ര സമയം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാൻ ഗവർണർക്ക് കഴിയുമെന്ന് ചില ഭരണഘടനാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പോസ്റ്റൽ ബില്ലിന്റെ കാര്യത്തിൽ മുൻ രാഷ്ട്രപതി ഗ്യാനി സേൽസിംഗ് അത് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അങ്ങനെയൊരു നടപടി ഭരണഘടന അനുവദിക്കുന്നില്ല. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒരു തീരുമാനവും എടുക്കാതെ പോകുന്നത് ജനങ്ങളുടെ താല്പര്യം ഹനിക്കുന്ന നടപടിയാണ്. അതുകൊണ്ട് ഭരണഘടനയിലെ 200-ാം അനുച്ഛേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഗവർണർ ചെയ്തേ മതിയാകൂ. സർവകലാശാലകളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഉപദേശം കൂടാതെ ചാൻസലറായ ഗവർണർക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ സർവകലാശാലയുടെ ഭരണപരമായ ഉത്തരവാദിത്വവും ചുമതലയും വൈസ് ചാൻസലർക്കാണ്, ഗവർണർക്കല്ല. ചാൻസലർ സർവകലാശാലയുടെ ഭരണത്തിലോ അക്കാദമിക് കാര്യങ്ങളിലോ സാധാരണ ഇടപെടാറില്ല. അതാണ് കീഴ്വഴക്കം. അധ്യാപകരുടെയോ മറ്റ് ജീവനക്കാരുടെയോ നിയമനങ്ങളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യേണ്ട ചുമതല ചാൻസലറുടേതല്ല. നിശ്ചയിക്കപ്പെടുന്ന അധ്യാപകനും ഒഴിവാക്കപ്പെടുന്ന അധ്യാപകനും നിയമപരമായ അവകാശങ്ങളുണ്ട്. അതിലുണ്ടാകുന്ന തർക്കം തീർക്കാൻ ചാൻസലർക്ക് അധികാരമില്ല. ചാൻസലർ അർദ്ധ ജുഡീഷ്യലോ ജുഡീഷ്യലോ ആയ അധികാര സ്ഥാപനമോ അല്ല. കോവാറന്റോ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ്. അതുകൊണ്ട് നിയമപരമായ അവകാശങ്ങൾ അടങ്ങുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ചാൻസലർ അല്ലേ അല്ല. നയപരമായ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ സർവകലാശാലാ നിയമങ്ങൾക്കും നിയമാവലികൾക്കും എതിരായാൽ ചാൻസലർക്ക് അവ റദ്ദ് ചെയ്യാമെന്നാണ് കണ്ണൂർ സർവകലാശാല നിയമത്തിൽ പറയുന്നത്. അത് അധ്യാപക നിയമനം മുതലായ കാര്യങ്ങളിലല്ല. അവയിൽ നിയമപരമായ അവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ സ്വന്തമായി അധികാരം വിനിയോഗിക്കാൻ കഴിയാത്ത മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ഭരണഘടന വിധിച്ചിട്ടുള്ള ഭരണഘടനാ തലവനാണ് ഗവർണർ. ഭരണഘടന അനുസരിച്ച് ഗവർണർ ഭരണഘടനാ തലവനാണ് എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ഭരണാധികാരി അല്ല എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ഭരണനിർവഹണ അധികാരമില്ല. അതുകൊണ്ട് സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാനുള്ള ഭരണഘടനാപരമായ ബാധ്യതയാണ് ഗവർണർക്കുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ തീരുമാനങ്ങളുമായി വിയോജിക്കുകയും അവ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം, അഭിപ്രായം പറയാം. പക്ഷേ പുനഃപരിശോധനയ്ക്ക് ശേഷം സർക്കാർ അതേ തീരുമാനം വീണ്ടും അയച്ചാൽ ഗവർണർക്ക് ഒപ്പിടാനേ നിർവാഹമുള്ളൂ, അല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ക്യാബിനറ്റ് സമ്പ്രദായത്തിൽ സർക്കാരിനാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം. ജനകീയ സർക്കാരാണ്, ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്, ജനങ്ങൾ അവരെ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് അവരെ ഭരിക്കാനാണ്. സുപ്രീംകോടതിയിലെ വിവിധ വിധികളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണറും സർക്കാരും തമ്മിൽ രമ്യമായ ബന്ധമാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അല്ലാതെ സർക്കാരുമായി ഏറ്റുമുട്ടലിനല്ല. സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസം മാധ്യമങ്ങളുടെ മുന്നിൽ ദിവസവും ആവർത്തിക്കുന്നത് അസാധാരണ നടപടിയാണ്. അതൊന്നും ചെയ്യാതെ ഭരണഘടന നിർവചിച്ചിരിക്കുന്ന പരിധിക്കുള്ളിൽ നിന്ന് ഗവർണർക്ക് സർക്കാരിൻ്റെ മേൽ ഫലപ്രദമായ സ്വാധീനം ചെലുത്താൻ കഴിയും. അത് മാത്രമാണ് ശരിയുടെ മാർഗം. അല്ലാതെ ഇങ്ങനെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടാക്കി ഇങ്ങനെ എവിടെന്നെങ്കിലും കിട്ടുന്ന സമ്മർദ്ദം, അതായത് ബി ജെ പിയുടെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെയോ സമ്മർദ്ദം കൊണ്ട് സർക്കാരിനെതിരെ പണം നയിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ലെന്നർത്ഥം. അതാണ് ലോക്സഭാ സെക്രട്ടറി ജനറൽ ചൂണ്ടിക്കാട്ടുന്നത്.